ശ്രീ പി വി അൻവർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡാണെന്ന് വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കോവിലകത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. പക്ഷെ ഇതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് പോയിട്ടാണ് സംഭവം എന്ന് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതായത് ചന്തക്കുന്നിന് നിലമ്പൂര് എത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഈ കുറച്ച് സ്ഥലമുണ്ടല്ലോ, ഇവിടെ നല്ല ഷോപ്പിംഗ് ഏരിയകളാണ് കേട്ടോ. നല്ല ഒരുപാട് ഷോപ്പുകളുണ്ട്. കട കണ്ടോ, കഞ്ഞി, പൂള, പൊറോട്ട, നൂൽപുട്ട്, വെള്ളപ്പം. ഹായ് സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലമ്പൂർ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒരു റൂട്ടുണ്ട്. അതായത് തിരുവമ്പാടി പോകുന്നത്, അതായത് ഒരു മലൻ്റെ മുകളിലൂടെ പോകുന്നൊരു റൂട്ടാണ്. എപ്പോഴും അങ്ങോട്ട് ബസ് ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ അങ്ങോട്ട് റൂട്ട് ബസ് റൂട്ടുണ്ട്. ആ റൂട്ട് വഴി ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ വന്ന് നിലമ്പൂർ ചന്തക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പുറകെ കാണുന്നത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡാണ്, അതിൻ്റെ പുറകിലാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ബസ്സിന് എനിക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വേറൊരു പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചന്തക്കുന്ന് നിന്ന് നമ്മുടെ നിലമ്പൂർ കെ എസ് ആർ ടി സി, അതായത് നിലമ്പൂർ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇതുവഴി ജസ്റ്റ് ഒരു വാക്ക് നടത്തി നമ്മൾ നിലമ്പൂർ സിറ്റി ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് നമ്മൾ കെ എസ് ആർ ടി സി വരെ പോകാമെന്നുള്ളൊരു പ്ലാൻ. അപ്പോൾ ഞാനിപ്പോൾ ചന്തക്കുന്ന് വന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു. ബസ് നമുക്ക് 10:30 ആ സമയത്താണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് നിലമ്പൂർ ടൗൺ ഒന്ന് ചുറ്റിക്കാണാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഞാൻ വേറൊരു ദിവസം നിലമ്പൂർ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ബസ്സിന് കയറാൻ വേണ്ടി വന്നതാണെങ്കിലും ഇന്ന് സമയമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ദൂരം ഈ സമയത്തിൽ എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ദൂരം കവർ ചെയ്തിട്ട് അങ്ങനെ ഒന്ന് വരാമെന്നുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിലമ്പൂരിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കഴിഞ്ഞിട്ട് ആയിരിക്കും മിക്കവാറും അടുത്ത എപ്പിസോഡായിട്ടായിരിക്കും നമ്മുടെ ബസ്സിനുള്ള യാത്ര ചെയ്യാൻ സാധിക്കുക. ഏതായാലും ഞാനിവിടുന്ന് നമ്മൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി പുറത്തിറങ്ങി ഈ ചന്തക്കുന്ന് ടൗണും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. ഇവിടെ നമ്മൾ നിലമ്പൂർ ബെൽറ്റിൻ്റെ ഉള്ളിലേക്കുള്ള എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്, പ്രൈവറ്റ് ബസ്സുകളൊക്കെ. പിന്നെ ഈ ലോങ് റൂട്ട് പോകുന്ന ബസ്സുകളുണ്ടല്ലോ, ഇപ്പോൾ ഇവിടുന്ന് മലപ്പുറം ഭാഗത്തുനിന്ന് ഊട്ടിക്ക് വരുന്നത്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ കൂടുതൽ, ഇങ്ങനെ വരുന്ന ബസ്സുകളെല്ലാം ഇവിടെ കയറി ഇറങ്ങി പോകാറുണ്ട് അങ്ങനെ കെ എസ് ആർ ടി സി. പിന്നെ ഇവിടെ ഉള്ള സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ പരിസരത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോണ ബസ്സുകളാണ്. അപ്പോൾ ഇത് ചന്തക്കുന്ന് ടൗൺ ബസ് സ്റ്റാൻഡാണ്. ഇത് വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പിന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ നീക്കം ചെയ്തായിരുന്നു. അതിന് ശേഷം പിന്നെ ഇവിടെ ഒന്നും വികസനമൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കൊരു മൂത്രപ്പുര പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാരണം ഞാൻ അപ്പുറത്തൊക്കെ പോയപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഈ മൂത്രം ഒഴിക്കാനൊക്കെ പുറത്ത് അവിടെ ഇവിടെ ഒക്കെ റോഡ് സൈഡിലൊക്കെ പോയിരിക്കണേ കാണാൻ സാധിച്ചു. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇനി പുറപ്പെട്ട് നമ്മളെ നേരെ ഇവിടുന്ന് നിലമ്പൂർക്ക് അങ്ങോട്ട് 1 കിലോമീറ്റർ അത്ര 2 കിലോമീറ്റർ ഉണ്ടല്ലേ. ഇവിടുന്ന് ശരിക്കും നിലമ്പൂർ ടൗണിന് അങ്ങോട്ട് പോകാൻ വേണ്ടി 2 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ ഇത് ജസ്റ്റ് മെയിൻ റൂട്ടിലേക്ക് ഇറങ്ങിയിട്ട് നടന്ന് അങ്ങനെ അങ്ങ് പോകാം കേട്ടോ. ഇപ്പോൾ ബസ് ഇവിടുന്ന് ഓരോ ബസ് അല്ലെങ്കിൽ രാവിലെ സമയം കേൾക്കില്ല ഇത്ര തിരക്ക് ബസ്സിലൊക്കെ. അപ്പോൾ രാവിലെ സമയമാണ് സ്കൂൾ ടൈം ആക്കണം. 9:00 to 9:30 ഒക്കെ ആവുന്ന സമയത്തുള്ള ബസ്സുകളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ കെ എസ് ആർ ടി സി വരുന്നത് വഴിക്കടത്ത് ഇവിടെ കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ. അത് വഴിക്കടവ് പോകണം കെ എസ് ആർ ടി സി. അപ്പോൾ ഏതായാലും ഇത് ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് നിങ്ങൾ പിന്നെ പുറത്തുണ്ടോ? പുറത്തും ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടല്ലേ. ഇവരൊക്കെ ഇവിടെ ഓട്ടോ റിക്ഷ ഓടിക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഇവിടെ എപ്പോഴും നിങ്ങളൊക്കെ ഇവിടെ ഈ സ്റ്റാൻഡ് തന്നെ കയറില്ല അപ്പോഴും. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വ്ളോഗിന് വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി. ചന്തക്കുന്ന് ടൗണാണിത്. കടകളും ഇതൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. വണ്ടികൾ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ഉള്ള ഒരു ഏരിയ ആണ്. കടകളൊക്കെ തുറക്കണേ ഉള്ളൂ, സമയമാവണേ ഉള്ളൂ. അത് ശരിക്കും തുറന്നു വരാനൊരു 9 to 10 മണിയൊക്കെ ആവും മിക്ക കടകളും തുറന്നു വരാനായിട്ട്. ശരിക്കും ഒരു ഈ ചായക്കടകളും മറ്റും ഹോട്ടലൊക്കെ ആയിരിക്കും രാവിലെ നേരത്തെ തുറക്കുക. ബാക്കിയെല്ലാം കുറച്ച് സമയമെടുക്കും. ഇവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ബസ് കാത്തുനിൽക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ബസ് കയറി പോകണമെന്ന് അപ്പുറത്തെ കൂടെ ഇറങ്ങി വരും. എങ്ങനെ നടന്നങ്ങനെ പോവാം. ഇവിടുന്ന് ഉള്ളിലേക്ക് ഒരു റോഡ് പോകണ്ടല്ലോ. ഈ റോഡിന് പോയി കഴിഞ്ഞാൽ നമ്മളെ പഴയ ഫിലിം ആക്ടർ റഹ്മാൻ്റെ വീടൊക്കെ ഉള്ളത്.
ഇവിടെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ജാംജൂം ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് കെആർ ബേക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏത് സ്ഥലത്തൊന്നായാലും ഹൈപ്പർ മാർക്കറ്റുകളുടെ ഒരു ഇതാണ് കേട്ടോ. ചെറുതും വലുതൊക്കെ ആയിട്ട് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് എല്ലാ സ്ഥലത്തും വന്നു. ഇപ്പോൾ ചന്തക്കുന്നിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത്. ആ ഓക്കെ, നമ്മളേ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ കുറേ ആൾക്കാർ തന്നെ തേറി വിളിക്കാനൊക്കെ വരണം, ഒരുപാട് കമൻസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ അവിടെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര്, അതായത് ആ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് ആ സ്ഥലത്തെക്കുറിച്ച് നന്നായിട്ട് അറിയായിരിക്കും. പക്ഷെ അവർ പ്രതീക്ഷിക്കുന്ന ഓരോ ഇൻഫർമേഷനും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അവർ പലതും പറയും. അപ്പോൾ ഞാനേ ഒരു കാര്യം ആദ്യം മുൻകൂട്ടി പറയണം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടായ ഒരു തീരുമാനമാണ്. പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂർ ഗ്യാപ്പിന് കിട്ടുന്ന സമയത്ത് എനിക്ക് ആ നാടിനെ കുറിച്ച് പഠിച്ചിട്ട് അവിടുത്തെ ജനസംഖ്യ എത്രയാണ്, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടുത്തെ മറ്റുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ ആരൊക്കെ ജീവിക്കുന്നു, അവിടെ എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ നദികൾ ഒഴുകുന്നു, അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് പറയാന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പഠിച്ചിട്ട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു, എനിക്കതിന് സാധിക്കും ചെയ്യും. പക്ഷേ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കുറേ പേർക്കൊന്നും അതൊന്നും കാണാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ നിലമ്പൂർ പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ കാണിക്കും. ഇപ്പോൾ നിലമ്പൂരിൽ വന്നിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നിലമ്പൂർ താമസിച്ചുള്ളവർക്കോ ഒക്കെ അവരുടെ സ്ഥലങ്ങളൊന്ന് കാണാമെന്നുള്ളൊരു അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഞാനിതിനെക്കുറിച്ച് ഗവേഷണം നടത്തി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര വലിയൊരു പ്രോഗ്രാമിംഗ് ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ വരുമ്പോൾ ആ സ്ഥലമൊന്ന് കാണുമ്പോൾ അപ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണോ അത് ഞാൻ ജസ്റ്റ് പകർത്തുന്നു, അത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അത് കാണും. അപ്പോൾ മുൻകൂട്ടി തന്നെ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടോ പഠിച്ചിട്ടോ ഒന്നും പറയാൻ ഉള്ള ഒരു സാഹചര്യമില്ല. കാരണം ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഗ്യാപ്പിന് ഇത് കിട്ടുമ്പോൾ ചെയ്യുന്നു, പിന്നെ അടുത്ത മണിക്കൂറുകളിൽ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയായിരിക്കും, ആ ഒരു സ്റ്റൈലിൽ, ആ ഒരു കോൺസെപ്റ്റിൽ കണ്ടാൽ മതി ഇത്, ആ ഒരു മെൻറ്റാലിറ്റിയിൽ മാത്രം കാണുക. അപ്പോൾ ഞാൻ പറയേണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കമൻസ് എനിക്ക് എതിരെ, അതായത് നെഗറ്റീവായിട്ട് ഒരുപാട് കമൻസ് വരാറുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യാറില്ല, എങ്കിലും തുടർന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ കമൻറ്റുകൾ ഹൈഡ് ചെയ്യലാണ്, അത് നീക്കം ചെയ്യലാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്കും കൂടെ ഇതാണോന്നല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് നീക്കം ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയണത്. അതുകൊണ്ട് ആരും ആ ഒരു സെൻസിൽ കാണരുത്, നമ്മൾ ജസ്റ്റ് വരുന്നു, സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ പോകാമെന്നുള്ളതേ ഉള്ളൂ. സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കോൺസെപ്റ്റ്. അവിടുത്തെ എല്ലാ വിശദാംശങ്ങളും കണ്ടെടുത്ത് ഗവേഷണം നടത്തി പറയാമെന്നുള്ളത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. പിന്നെ അത് അധികം ആൾക്കാർ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ചന്തക്കുന്നിനോട് വിട പറഞ്ഞ് അടുത്ത താഴെ ചന്തക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വരുന്ന സമയത്ത് കടകളൊന്നും തുറന്നൊന്നും കാണുന്നില്ല, അതുകൊണ്ട് പക്ഷേ റോഡിൽ നല്ല റഷായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ജോലിക്കാർ പോവുക വരിക, പിന്നെ വരുന്നേ പോണേ ബസ്സിലൊക്കെ ഭയങ്കര റഷ് ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇടത്ത് ഭാഗത്ത് കാണുന്നത്. റെയിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റെയിൽ സ്റ്റേഷനിലേക്ക് മാത്രമല്ല, നമ്മുടെ കരുള ഈ പൂക്കോട്ടും പാടം ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ് ആ ഭാഗത്തേക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ട്രാഫിക് അനുഭവപ്പെടും, എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വരുന്നുണ്ട്. ആ ചപ്പാത്തി കമ്പനി, ചപ്പാത്തി കമ്പനി. ഞാൻ സംസാരിക്കണത് കേൾക്കണോന്ന് എന്നെ സംശയമായിരിക്കും. ഞാൻ നേരെ വിളിച്ചാ സംസാരിക്കണത്, കാരണം ഒന്നാമത് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്, ശബ്ദം പുറത്തേക്ക് വരില്ല, പിന്നെ വാഹനങ്ങളെ ശബ്ദം ഇതൊക്കെയാണ് പ്രശ്നം. ഏതായാലും ഞാൻ ഭയങ്കര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിലമ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിലമ്പൂരിനെ നമുക്ക് തേക്ക് ടൗൺ എന്നൊക്കെ പറയണേക്കാം. അതായത് തേക്ക് മരങ്ങളുടെ ഒരു നാടാണ് നിലമ്പൂർ, അങ്ങനെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. കാരണം തേക്ക് മ്യൂസിയങ്ങളുണ്ട്, നിരവധി ഇനം തേക്കുകളുടെ ഒരു കളക്ഷനൊക്കെ ഉള്ള ഒരു തേക്കും കാടുകളൊക്കെ ഉള്ള ഒരു നാടാണ് നിലമ്പൂർ. അതായത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഇവിടെ അത് അവർ മാക്സിമം അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് തേക്ക് മരങ്ങൾ കൊണ്ടുപോകാനായിട്ടാണ് ഇവിടുന്ന് റെയിൽവേ ട്രാക്കൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടെ റെയിൽവേ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അവരുണ്ടായതുകൊണ്ട് ഗുണമുണ്ടായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ടായിട്ടുണ്ട്. കാരണം ഒരു റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂരിന് കിട്ടിയത് ബ്രിട്ടീഷുകാരുണ്ടായതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂരിൽ നിന്നൊരു വഴിക്കടവ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല.
അത് മാത്രമല്ല അതിൽ കൂടുതൽ സർവീസ് തുടങ്ങാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ റെയിൽവേ വന്നത് അവർ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ അവർ ഇവിടുത്തെ സമ്പത്തൊക്കെ കുറേ കൊണ്ടുപോയി. പക്ഷെ അത് അത് പിന്നെ അതാണ് അതായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം. ഏതായാലും റോഡ് നല്ല തിരക്കാണ്, രാവിലെ സമയമുണ്ട്. അതായത് ചന്തക്കുന്നിന് നിലമ്പൂര് എത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഈ കുറച്ച് സ്ഥലമുണ്ടല്ലോ, ഇവിടെ നല്ല ഷോപ്പിംഗ് ഏരിയകളാണ് കേട്ടോ. നല്ല ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ ഇതെന്താ, ഇത് പ്ലാസ്റ്റിക് പാത്രങ്ങളോ ക്ലേ, അതായത് കളിമൺ പാത്രങ്ങളുടെ ഒരു ഷോപ്പാണിത്. കളിമൺ പാത്രങ്ങളാണ് ഇവിടെ മൊത്തം കാണുന്നുണ്ടോ. ക്ലേ എന്നാണ് ഷോപ്പിൻ്റെ, ക്ലേ മാർക്കറ്റ് വെട്ടിക്കോട് ക്ലേ മാർക്കറ്റ്. ഈ കടയിൽ മൊത്തം സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം കളിമൺ സാധനങ്ങൾ, കളിമൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. എല്ലാം പൊട്ടിപ്പോണ സാധനങ്ങളാണ് ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ മൺചട്ടി പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇത് പൂച്ചട്ടിയത്, പൂച്ചട്ടിയാ പൂച്ചട്ടി കണ്ടോ, പൂച്ചട്ടി സംഭവങ്ങൾ. ഞാൻ പൂച്ചട്ടി ആണോന്ന് ചോദിക്കാൻ കാരണം എന്താ പറയുക, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചട്ടികൾ സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടോ, വലിയ പൂജ പോലത്തെ സാധനങ്ങൾ. ഇതൊക്കെ എന്താ ചെടി വെക്കണവാ, വീട്ടില് വീട്ടില് അലങ്കാരത്തിന് വെക്കണം അല്ലേ, മുന്നോഷത്തൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ. ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും എന്താ ചേട്ടാ, ഈ സ്ഥലത്തിന്റെ പേര് ചന്തക്കുന്ന്. ആ ഇത് താഴെ ചന്തക്കുന്ന് മിനർവപ്പടിയോ, മിനർപ്പടി കോളേജ് പടിയാ, കോളേജില് മിനർവ കോളേജ് പടി. ആ അതിന്റെ അടുത്താണ് ഈ ഷോപ്പ് ഉള്ളത്. ഇവിടെ ഞാൻ വന്നപ്പോ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് ഉണ്ടോ ഇതെല്ലാം ഇതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് മൊത്തം. അങ്ങനത്തെ ഷോപ്പാണിത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാഹനങ്ങൾ, കാറുകളുടെ ഒക്കെ സ്റ്റെയറുകൾ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഭാഗത്തൂടെ. ആ ഭാഗത്തുണ്ട് സെക്കൻഡ്സ്, ടൂ വീലേഴ്സ് ഒക്കെ വിൽക്കുന്ന കടകൾ, പിന്നെ ടയറ്, പിന്നെ ഈ നമ്മുടെ കാറുകൾക്കുള്ള ലൈറ്റ് കാര്യങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ അവിടെ പറഞ്ഞ പോലെ മിനർവ കോളേജ് പഠിയും, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഈ സ്റ്റിക്കർ വർക്കുകൾ, അത് ഇത് വണ്ടി സംബന്ധമായിട്ടുള്ള അല്ലാതെ അതായത് വർക്ക്ഷോപ്പുകളുടെ ഇടയിൽ, അങ്ങനത്തെ ഒരു ഏരിയ ആണത്. രണ്ട് ഓട്ടോറിക്ഷൻ്റെ ഒരു വർക്ക്ഷോപ്പാണ് ഇവിടെ കാണുന്നത്. പിന്നെ വണ്ടിൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ, ഓട്ടോമൊബൈൽ എൻജിൻ ഓയിൽ സംഭവങ്ങൾ, അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. കട കണ്ടോ, കഞ്ഞി പൂള പൊറോട്ട നൂൽപുട്ട് വെള്ളപ്പം, കഞ്ഞി കഞ്ഞിക്കുള്ള കടകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രെൻഡ്സ് ട്രെൻഡ്സ് ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ടല്ലേ. അവിടെ കാണാൻ ലിറ്റിൽ ഫ്ലവർ സ്കൂള്, എന്താ സ്കൂൾ ഇല്ലേ. സാധാരണ ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്ക് അനുഭവപ്പെടാറുണ്ട്, സ്കൂൾ കുട്ടികൾ വണ്ടി ബസ് കയറാൻ നിൽക്കുന്നതൊക്കെ. ഇവിടെ ആരും കാണാനില്ല. റൗണ്ടായിട്ടൊരു കെട്ടിടം. പക്ഷെ എന്താ പ്രശ്നം അറിയോ, കെട്ടിടങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കെട്ടിടങ്ങൾ ഇപ്പം നമുക്ക് മിക്ക ടൗണുകളിലും ഉണ്ട്, നല്ല അടിപൊളി കെട്ടിടങ്ങൾ കേട്ടോ, നല്ല കാണാൻ ഭംഗിയായിട്ടുള്ള നല്ല ആർക്കിടെക്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള. പക്ഷേ അതിന് മുമ്പിലൊക്കെ ഓരോ ഇലക്ട്രിക് പോസ്റ്റുകളും ഓരോ ട്രാൻസ്ഫോമറും അത് വന്ന് പിന്നെ മാറാല പോലെ കുറേ വയറുകളൊക്കെ ആയിട്ട് ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ അതിനൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ ടൗണുകളൊക്കെ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ അവിടുന്ന് ഒരു ആവേശത്തിന് പറഞ്ഞാണ് ചന്തക്കുന്ന് നിലമ്പൂർ കെ എസ് ആർ ടി സി വരെ നടക്കാന്ന്. 2 കിലോമീറ്റർ ഉണ്ട്, പക്ഷെ നടന്ന് 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 ക്ഷീണിച്ചു. കാരണം ഇടയ്ക്ക് കുറച്ച് സ്ഥലം ഞാൻ ക്യാമറ ഓഫാക്കി വെച്ചിട്ട് നല്ല വലിഞ്ഞ് അങ്ങ് നടന്നു. ഏകദേശം നമ്മൾ നിലമ്പൂരിനോട് അടുക്കാറായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് യഥാർത്ഥ നിലമ്പൂർ ടൗണിൻ്റെ നഗര കാഴ്ചകളൊക്കെ നമുക്കങ്ങനെ കാണാം. ഏതായാലും നമ്മൾ വന്ന് നിലമ്പൂരെത്തി. നിലമ്പൂർ നഗരസഭേൻ്റെ ടാക്സി സ്റ്റാൻഡ് അതിൻ്റെ അവിടെ എത്തി നമ്മൾ ഏകദേശം. ഓ ഇവിടെ താഴേക്ക് നിലമ്പൂർ ടൗൺ നമുക്ക് കാണാം. ഇതൊക്കെ നിലമ്പൂർ ടൗൺ തന്നെയാണ്. ഇവിടുന്ന് ഒരു ഇറക്കം
ഇറക്കിറങ്ങി കഴിഞ്ഞാലാണ് നിലമ്പൂരിൻ്റെ പ്രധാന ഭാഗം. ഇപ്പോൾ പുതിയ നഗരസഭൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ വണ്ടികളൊക്കെ അങ്ങോട്ട് ബസ്സുകളൊക്കെ അങ്ങോട്ട് കയറി പോണ വഴിയാണത്. അതായത് ഞാനേ ഒരുപാട് നേരത്തെ വന്നോ സംശയം കേട്ടോ. ഇവിടെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, തുറന്നിട്ടില്ല. ഈ അത്യാവശ്യ കടകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്കുള്ള സമയം കൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നിലമ്പൂരിൻ്റെ കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് നിലമ്പൂർ കെ എസ് ആർ ടി സി പോവാം. അതിന് മുമ്പ് ഇവിടെയുള്ള നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അത് ഈ ഇടയ്ക്ക് വന്നിട്ടില്ലാണ്. നിലമ്പൂരിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. നിലമ്പൂരിൽ ആദ്യം ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ ബസ് നിർത്തുമായിരുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ബസ് നിർത്തും, അവിടെ സ്റ്റോപ്പ് തന്നെയാണ്, അതായത് അവിടെ ബസ് നിർത്തുന്നുണ്ട്. പക്ഷേ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ കുറച്ചും കൂടെ സൗകര്യമായിട്ട് ബസ്സുകൾ കയറി ഇറങ്ങി, ബസ്സുകൾ വെയിറ്റ് ചെയ്ത് ആൾക്കാർക്ക് നിന്ന് ബസ് കാത്തു നിന്ന് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ആ ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഏതായാലും നമുക്ക് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആണ് നിലമ്പൂരിൻ്റെ ഒരു പ്രധാന ജംഗ്ഷൻ. ഇവിടെ രണ്ട് റോഡ് അങ്ങോട്ടുണ്ടോ, അങ്ങോട്ടും ഓരോ റോഡ് ഉണ്ട്. അങ്ങോട്ട് പോകുന്ന റോഡ് വീട്ടിക്കുത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചെറിയൊരു റോഡ് പോകുന്നുണ്ടല്ലോ. ഈ റോഡിന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് നമ്മുടെ നിലമ്പൂർ കോവിലകം ഒക്കെ പറയാനായിട്ടുണ്ടല്ലോ. നിലമ്പൂർ കോവിലകം ഒക്കെ ഈ ഭാഗത്താണുള്ളത്. പക്ഷേ അവിടെ നമുക്ക് അലൗഡ് ഉണ്ടാവും അറിയില്ല പോയാൽ. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഏതായാലും വന്നതല്ലേ നിലമ്പൂർ വന്ന സ്ഥിതിക്ക്. നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിലെ ഏറ്റവും അറിയപ്പെടുന്നത് നിലമ്പൂർ കോവിലകം, ഇവിടുത്തെ തേക്കുംകാടുകളൊക്കെയാണ്. അതൊക്കെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് മുമ്പോട്ടൊന്ന് നടന്നിട്ടേ നിലമ്പൂർ കോവിലകത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, കോവിലകം ഹൈപ്പർ മാർക്കറ്റ്. പക്ഷേ ഇതിൻ്റെ ഈ റോട്ടിലൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കോവിലകം ഒക്കെ ഉള്ളത്. കോവിലകം നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണാം. അതായത് അവിടെ നമുക്ക് അതിൻ്റെ അകത്ത് കയറി എടുക്കാനൊന്നും പറ്റില്ല. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിലമ്പൂരിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് നിലമ്പൂർ കോവിലകമൊക്കെ. അതായത് സാമൂതിരി രാജാവിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അവർക്ക് അതിനെതിരായിരുന്ന നോക്കത്താ ദൂരത്തുള്ള സ്ഥലങ്ങളും ഭൂസ്വത്താവകാശങ്ങളൊക്കെ സംരക്ഷിക്കാനും അതിനൊക്കെ ഭാഗത്ത് ചുമതലപ്പെടുത്തിയിട്ടുള്ളൊരു വിഭാഗമായിരുന്നു ഈ നിലമ്പൂർ കോവിലകം. ആ ഒരു ഫാമിലി റോയൽ, നിലമ്പൂർ റോയൽ ഫാമിലി എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു വിഭാഗം. അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടുകൾക്കൊക്കെ ഒരുപാട് പുരാതനമായിട്ടുള്ള ആർക്കിടെക്റ്റും അതിൻ്റെ പഴയ വാസ്തു വിദ്യകളും ഒക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ ആയിട്ടുള്ളത്. ഇപ്പം അത് ടൂറിസ്റ്റുകൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് അറിയില്ല. നമുക്ക് വെസ്റ്റ് അവർ ഒന്ന് പോയി നോക്കിയിട്ട് അതിൻ്റെ മുറ്റത്ത് നിന്ന് കണ്ടിട്ടൊന്നും വരാം. കോവിലകത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് പോയിട്ടാണ് സംഭവം എന്ന് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ അവിടെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ കാണാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. കുറച്ച് പേരൊന്ന് പറഞ്ഞ് ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോവിലകത്തിൻ്റെ അകത്താണുള്ളത്. പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത എല്ലാ വീടുകളിലും ആൾ താമസമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ പോകുന്ന ചേട്ടനോട് ചോദിച്ചു വേറെ ഇവിടെ ആരും കാണാനൊന്നുമില്ല. പക്ഷേ സ്ഥലമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രം കാണാൻ മുന്നിൽ അതിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചാലിയാർ പുഴയുണ്ട്. വേറെ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വീടുകളും കാര്യങ്ങളും നമുക്ക് പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചേട്ടന്. അവിടെയൊക്കെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ ഇനിയിപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ സമയം കളയണില്ല. പെട്ടെന്ന് തന്നെ അടുത്ത റൂട്ട് നമ്മൾ ബസ്സിന് പോകാൻ ടൈമായി ആയി തുടങ്ങി. പിന്നീടൊരു അവസരത്തിൽ നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വന്നിട്ട് നമുക്കിവിടെ എടുക്കാം. ഓക്കെ, കോവിലകം ഉണ്ടായിരുന്ന സമയത്തുള്ളതല്ലേ? ഓക്കെ 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 ഓക്കെ. നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ ഗൂഡലൂരിലാണ്. അപ്പോൾ ഞാനൊരു യൂട്യൂബിൻ്റെ പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ നിലമ്പൂർ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ആൾക്കാരാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോവിലകമൊക്കെയാണ് മെയിൻ. പഴയ ആൾക്കാരോട് ചോദിച്ചാലേ അറിയുള്ളൂ. അറിയുള്ളൂ നമുക്ക്. ഞാനിപ്പോൾ ചോദിച്ചു അവിടെ മൂപ്പർ പറഞ്ഞത് ഒന്ന് കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ചാലിയർ പുഴ ഉണ്ടാവും, പോയി കാണാം. അല്ലാതെ വീടുകളിലൊക്കെ ആൾ താമസമാണെന്ന് പറഞ്ഞു. ആൾക്കാർ താമസിക്കുന്നു, നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് പഴയ കാലത്തെ ക്ഷേത്രം തന്നെ തോന്നുന്നു. കോവിലകത്തിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ അല്ലേ? പക്ഷേ ഇവിടെ സ്ഥലമൊക്കെ നല്ല പരിപാലനം ചെയ്യുന്നുണ്ടല്ലോ, നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്, നല്ലൊരു അന്തരീക്ഷമുണ്ട്. ഓട്ടോ ശരി കേട്ടോ, നിങ്ങൾ വണ്ടി അകത്ത് ബസ് അകത്ത്. നിങ്ങൾ ഇവിടെ താമസിക്കണോ? അല്ലല്ല, വണ്ടൂരാ. ശരി ശരി, എന്നാൽ പോയിട്ട് വരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏതായാലും നേരെ നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. ഓക്കെ. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേ മാക്സിമം ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടി നമ്മൾ ഈ ബസ്സിലൊക്കെ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ നോക്കുമ്പോൾ ബസ്സിൻ്റെ
ബസ് ഫെയറൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വലിയ ബസ് ഫെയറാണ് അതിൻ്റെ കെ എസ് ആർ ടി സിക്ക് ഒക്കെ. അപ്പോൾ നമ്മൾ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല സ്പോൺസർഷിപ്പ് തരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റോ സംരംഭങ്ങളോ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് തരാം നമ്മളാലാകുന്ന വിധം. നമ്മുടെ ഈ ഒരു ഈ ട്രാവൽ എക്സ്പെൻസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അറിയിക്കുക. അതായത് അത് ചെറിയ രീതിയിൽ ഞാൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ ശോമരത്തിനോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും പരസ്യമാർഗ്ഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ആ ചെറിയൊരു അത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നാലാകും വിധം ചെറിയൊരു പ്രൊമോഷനൊക്കെ ചെയ്തു തരാം ചെറിയ രീതിയിൽ. അപ്പോൾ താല്പര്യമുള്ളവർ അറിയിക്കുക, അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഓ ഇപ്പോൾ നമ്മൾ അവിടെ തിരിച്ചു വന്നു, നിലമ്പൂര് ടൗണിലേക്ക് തന്നെ മടങ്ങിയെത്തി, ഒരുപാട് നടന്നു. ഇനിയിപ്പോൾ ഒരു നന്നാരിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടാം. ഇത് നമ്മുടെ യൂട്യൂബ് ബ്ലോഗിങ് ആണ്. നിലമ്പൂര് ചുറ്റി കാണാൻ വേണ്ടി ഇങ്ങനെ വന്നോ? വേറെ ഒന്നുമില്ല. ഞാന് ഗുഡല്ലൂർ അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ എത്തി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. നമുക്ക് അങ്ങനെ ആ ബസ് സ്റ്റാൻഡിലേക്ക് എങ്ങനെ പോവാം? ഡിസൈൻസിന്റെ അപ്പുറത്താ ഓക്കെ താങ്ക് യു. അപ്പോ നിലമ്പൂരിന്റെ ടൗണിന്റെ മറ്റൊരു ഭാഗമുണ്ടോ ഈ കാണുന്നത്? ഓക്കെ ഡിസൈൻ ഡിസൈൻസിൻ്റെ ചാരിയൊരു വഴിയുണ്ട്, അത് നേരെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഇതാണ് ഡിസൈൻസിൽ ചാരിയുള്ളൊരു വഴിയിലൂടെ അങ്ങ് പോവാം. അസ്സലാമു അലൈക്കും. അപ്പൊ ഇത് അങ്ങോട്ടുള്ള ഒരു വഴിയാണ്. പിന്നെ ഇത്രേ ഉള്ളൂ. ബസ് സ്റ്റാൻഡ് എത്തി. ബസ് സ്റ്റാൻഡ് എത്തിയല്ലോ. അപ്പൊ നമ്മൾ അവിടുന്ന് വന്ന് റോട്ടിന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയേ ഉള്ളൂ കേട്ടോ. ബസ് സ്റ്റാൻഡ് എത്തി. മറ്റേ നമ്മൾ ബസ്സിന് വരുന്ന സമയത്ത് ബസ് ഇതിലേക്കോ അങ്ങോട്ട് കറങ്ങിയൊക്കെ വരുമ്പോൾ തോന്നുമ്പോൾ ഒരുപാട് ദൂരമാണെന്ന്. പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 100 മീറ്ററും കൂടെ അല്ല മെയിൻ റോഡിന്. ഇതാണ് ഇവിടുത്തെ പ്രധാന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. നമ്മൾ മുമ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആ ബസ്സിൽ ട്രാവൽ ചെയ്ത സമയത്തൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബസ്സിൽ വന്നിട്ടാണ് ഇവിടുന്നാണ് ഇവിടെ ആ ബസ്സെല്ലാം ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എല്ലാ ലോങ് സർവീസ് ബസ്സുകളും ഈ ബസ് സ്റ്റാൻഡ് വന്നതിന് ശേഷം മാത്രമാണ് പോണത്. പിന്നെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇത് 2013 വന്നിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. നിലമ്പൂർ നഗരസഭ നിർമ്മിച്ച ഒരു ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ് നമുക്ക് കാണാം. ശ്രീ പി വി അൻവർ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡാണെന്ന് വേണ്ടി ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രാക്കിൻ്റെ അകത്തൂടെ വരും, എന്നിട്ട് ഇതാ ഈ മുന്നിൽ നിൽക്കുന്ന ഓട്ടോറിക്ഷയിൽ ആളതിൻ്റെ ശേഷം അതിൻ്റെ പുറകിലുള്ളത്. അങ്ങനെ 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 അങ്ങനെയാണ് പോകുന്നത്. ഇടയ്ക്ക് നിന്ന് നമ്മൾ വണ്ടി വിളിച്ച് പോകാൻ പറ്റില്ല അല്ലേ? ഇടയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, മുന്നിൽ വണ്ടിയെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന നിലമ്പൂര് വഴി പോകുന്ന എല്ലാ ബസ്സുകളും ഇവിടെ വന്ന് കയറി ഇറങ്ങിയാണ് പോവാറ്. അപ്പോൾ അല്ലാത്ത ഇതിന് മുമ്പ് അപ്പോൾ 2013 വരെ എവിടെയാണ് ബസ് സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ തന്നെ പിന്നെ ബസ് വരും. അവിടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് അവിടുന്ന് ആൾ കയറിയിട്ട് അങ്ങനെ പോകുന്നൊരു സാഹചര്യമൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേതായാലും നല്ലൊരു ബസ് സ്റ്റാൻഡ് ആയി. അതുമാത്രമല്ല ഈ ഏരിയ മൊത്തം ഒന്ന് ഡെവലപ്പായിട്ടോ, അതായത് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ വന്നു,
ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. പിന്നെ ഈ വരുന്ന വഴിക്കും കുറച്ച് ഇടവഴി കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള ജംഗ്ഷനൊക്കെ വളരെയധികം ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വികസനങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നു. ഇപ്പോൾ ബസ് പോകുന്ന വഴിക്ക് ആ ഭാഗത്തേക്കൊക്കെ ഷോപ്പുകളാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നു. അതൊരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് നിലമ്പൂരിൽ സംഭവിച്ചിട്ടുള്ള വികസനങ്ങളിൽ നല്ല പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള ഈ ഷോപ്പിംഗ് ഏരിയകളൊക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള വികസനങ്ങളുടെ പ്രധാന ഭാഗം. മഞ്ചേരി, കരുവാരക്കുണ്ട്, കാളികാവ്, വണ്ടൂര്, അപ്പോൾ അങ്ങനെ ടൗൺ ബസ്സല്ല ഈ ചെറിയ ചെറിയ ഇതുണ്ട്. ഈ ചെറിയ ബസ് പൂക്കോട്ടുമ്പാടം നിലമ്പൂർ കരുളായ ഭാഗത്തേക്കാണ്. പൂക്കോട്ടുമ്പാടം ഈ ബസ് കണ്ടാൽ തന്നെ ഇരുന്ന് കയറിയിട്ട് ഒരു യാത്ര ചെയ്യാൻ തോന്നും. ചെറിയ ടയറും ചെറിയൊരു മിനി ബസ്, അടിപൊളിയായിട്ടില്ലേ, സൂപ്പർ. കരുളായിക്കാണ് അപ്പോൾ സുഹൃത്തുക്കളെ, നിലമ്പൂരിൽ ഇനി നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സമയമില്ല. ഏതായാലും ഞാൻ ഇനി ഇപ്പോൾ 11:00 11:30 ബസ്സാണ്. അപ്പോൾ എനിക്ക് ഇനി അതിന് മുമ്പ് ആ സ്റ്റാൻഡിലേക്ക് എത്തണം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വേറൊരു സബ്ജക്റ്റൊക്കെ ആയിട്ട് നിലമ്പൂരിൽ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഈ വീഡിയോ വരുന്നതിന് എനിക്ക് കുറച്ച് ടെൻഷനാണ്. കാരണം കുറേ പേര് ഇനിയിപ്പോൾ രംഗത്ത് വരും, എന്താ നീ കാണിച്ചത്, എന്താ നീ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ളവരൊക്കെ പറയാം. ഐ എം വെരി സോറി സുഹൃത്തുക്കളെ. നമ്മൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇനി പ്രത്യേകിച്ചുള്ളതെന്നൊക്കെ നിങ്ങൾ അറിയിക്കുക. നമുക്ക് പിന്നീടൊരു അവസരത്തിൽ എല്ലാം നമുക്ക് വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ ചാനൽ ഇപ്പോൾ ഞാൻ രാവിലെ 9:00 തൊട്ടിട്ട് ഏകദേശം 4 കിലോമീറ്ററോളം ഞാൻ നിലമ്പൂർ കൂടെ ഒക്കെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അതിൽ കിട്ടിയ ഭാഗങ്ങളെല്ലാം ഞാൻ കവർ ചെയ്ത് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാനുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കലാവാം. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ വാച്ച് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. ലൈക്കൊക്കെ ചെയ്യുക, എല്ലാ സപ്പോർട്ടും പിന്തുണയൊക്കെ അറിയിക്കുക. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ നിലമ്പൂരിൽ തന്നെ വനമേഖലയിലൂടെ പോകുന്ന ഒരു KSRTC റൈഡ് നമുക്ക് കാണാം. കക്കാടംപൊയിൽ വഴി തിരുവമ്പാടി പോകുന്ന റൂട്ടാണ് ഞാൻ പോണത്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാ സപ്പോർട്ടും പിന്തുണകളും അറിയിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ കീപ് ട്രാവലിംഗ് ആൻഡ് കീപ് എൻജോയിങ് യുവർ ലൈഫ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.